Dear students, CBSE site CBSE ആയി പുറത്തിറക്കിയ മാത്സിന്റെ ഒരു സാമ്പിൾ പേപ്പർ അതിനെ ബേസ് ചെയ്തുകൊണ്ട് CBSE യുടെ ടേം 1 എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒരു സാമ്പിൾ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ CBSE യുടെ സൈറ്റിൽ നിന്ന് ആ ഒരു സാമ്പിൾ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് നമ്പർ അയച്ചു തരിക ഞാൻ അത് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും ആ ഒരു क्वेश्चन पेपर आ मॉडल क्वेश्चन सीबीएसई पर सैंपल क्वेश्चन पेपर क्लास 10 सेक्शन 2001-2022 टेम 1 मैथ्स क्वेश्चन टोटल टाइम 90 मिनट्स मैक्सिमम मार्क 40 मैक्सिमम मार्क 40 ഇനി അതിന്റെ താഴോട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന 5 പോയിന്റുകൾ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ദ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെയ്ൻസ് 3 പാർട്സ് എ ബി ആൻഡ് സി മൂന്ന് പാർട്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസിനെ മൂന്ന് പാർട്ട് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് 20 ക്വസ്റ്റ്യൻസ് ഓഫ് 1 മാർക്ക് ഒരു മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ ഉള്ളത് ഔട്ട് ഓഫ് ദാറ്റ് എനി 60 ആർ ടു ബി അറ്റംപ്റ്റഡ് അതിൽ 20ൽ 16 എണ്ണം എഴുതിയാൽ മതി അപ്പോൾ 4 എണ്ണം നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്ന 4 ക്വസ്റ്റ്യൻസ് ഏതാണോ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അവിടെ അപ്പോൾ നമുക്ക് 16 അവിടെ അറ്റൻഡ് ചെയ്താൽ മതി ഇനി സെക്ഷൻ ബിയിലും സെയിം 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ് അവിടെയും എനി 16 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ 16 പ്ലസ് 16 32 ക്വസ്റ്റ്യൻസ് ആയി ലെഫ്റ്റ് വിത്ത് 8 ക്വസ്റ്റ്യൻ ആണ് 40 ആകാൻ വേണ്ടി ഉള്ളത് അടുത്തത് സെക്ഷൻ സി അവിടെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ് 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് രണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് കാണും അതിൽ രണ്ടിലും കൂടി 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് ടോട്ടൽ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് അതിൽ You have to attempt 8 questions only. 8 questions മാത്രം അവിടെ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 16 16 അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 32 ആയി ലെഫ്റ്റ് വിത്ത് 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അതില് ഏത് 8 ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5th ഇൻസ്ട്രക്ഷൻ നോ നെഗറ്റീവ് മാർക്കിംഗ് അതായത് നിങ്ങൾ എഴുതുന്ന ആൻസർ തെറ്റാണെങ്കിൽ കറക്റ്റ് ആയ ആൻസറിൽ നിന്നും മൈനസ് ചെയ്ത് 1 മാർക്ക് പോലും നിങ്ങൾക്ക് പോകില്ല അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് കരുതി എല്ലാ ക്വസ്റ്റ്യനും കണ്ണുമടച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കരുത് അറിയാവുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കുക ഓരോ സെക്ഷനിലും സെക്ഷൻ എയിൽ 16 എണ്ണം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ സെക്ഷൻ ബിയിൽ 16 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ സെക്ഷൻ സിയിൽ 8 എണ്ണം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതിൽ എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രം ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഡൗട്ട് ഉള്ളതാണ് എങ്കിലും എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടുമല്ലോ എന്നോർത്ത് നമുക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് വരാൻ പോകുന്ന സിബിഎസ്ഇയുടെ ടേം 1 എക്സാമിന്റെ മാത്സിന്റെ ഒരു പാറ്റേൺ നന്നായിട്ട് ഇതിനനുസരിച്ച് വർക്ക് ചെയ്ത് പഠിക്കുക രണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും ഏതെങ്കിലും ഒരു ഫിഗർ തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തതിന് ശേഷമുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് കേസ് സ്റ്റഡിയിലും ഉള്ളത് നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഒരു ടെൻഷനും ഇല്ലാതെ പരീക്ഷ എഴുതാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എക്സാമിന് വേണ്ടി ഇതുവരെ നന്നായിട്ട് പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇനിയെങ്കിലും നന്നായി പഠിച്ചാൽ മതി ടൈമുണ്ട് എല്ലാം എംസിക്യു ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്ത് പഠിക്കാതെ ഇരിക്കരുത് ഇനിയെങ്കിലും നന്നായി പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും ആൾ ദ വെരി ബെസ്റ്റ്